എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു വെച്ച പുസ്തകത്താളിൽ നിന്നും നിങ്ങൾ ആരും പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. അനുഭവങ്ങളുടെ ഇന്ത്യ ഇത്തിരി കട്ടിയാണ്, അത് പാവപ്പെട്ടവന്റെ ഇന്ത്യയാണ്. നോട്ട് ദ പോയിന്റ്. പാവപ്പെട്ടവന്റെ ഇന്ത്യ അങ്ങനെയാണോ ഇന്ത്യ? അല്ല. പാവപ്പെട്ട ജനം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, തെണ്ടിയായി തന്നെ. പക്ഷെ ഇതിപ്പോ മുതലാളിമാരുടെ ഇന്ത്യയാണ്, കോർപ്പറേറ്റുകളുടെ ഇന്ത്യയാണ്. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഈ കോവിഡിന്റെ പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും 55 പുതിയ സംരംഭകർ കൂടി ഈ പട്ടികയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ജീവിക്കുന്ന 117 പേരാണ് ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2021. 100 crore ആസ്തിയുള്ള ആകെ ഇന്ത്യക്കാർ 209 പേരുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറായ മുകേഷ് അംബാനിയാണ് രാജ്യത്തെ അതിസമ്പന്നൻ. $83 billion അദ്ദേഹത്തിന്റെ ആസ്തി. ഏഷ്യയിലെ രണ്ടാമനായ അദ്ദേഹത്തിന് ലോക പട്ടികയിൽ 8 സ്ഥാനമുണ്ട്. ഇനി അതുകൂടാതെ ഗൗതം അദാനി, ശിവ് നാഡ, സൈറസ് പുനേവാലെ, രാധാകൃഷ്ണൻ ധമാനി, ദിലീപ് സംഗ്വി, കുമാർ മംഗളം ബിർളെ, സൈറസ് മിസ്ത്രി, രാഹുൽ ബജാജ്, ന്യൂസ്ലി വാഡിയ, വേണുഗോപാൽ, രാജീവ് സിംഗ്, അശ്വിൻ അസ്താനി, മുരളി ടി വി തുടങ്ങിയവരും കോടീശ്വരന്മാരുടെ പട്ടികയിലുണ്ട്. അപ്പം എന്തായാലും രസകരമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ വായിച്ചത്. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരാണ് ഇവർ. അപ്പം പിന്നെ പട്ടിണി പാവങ്ങളുടെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കേണ്ടതിന് ആവശ്യകത വരികയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണക്കാരൻ്റെ, തെണ്ടിയായ ജനങ്ങളുടെ അവസ്ഥ. പെട്രോളിന് വില കൂട്ടി, പാചകവാതകത്തിന് വില കൂട്ടി, ഏറ്റവും ഒടുവിൽ ഡീസലിനും വില കൂട്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു വീക്ഷണമില്ലേ ഈ സമയത്ത്? എന്താണ് ഇനിയിപ്പോൾ പട്ടിണി വന്നാൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശതകോടീശ്വരന്മാരുടെ ഫേസ്ബുക്ക് പേജിൽ കയറുക, എന്നിട്ട് അവരുടെ ഭാര്യമാരുടെ ബർത്ത്ഡേകളും അവരുടെ മക്കളുടെ കല്യാണങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് അങ്ങ് രസിക്കുക. അതാണ് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ അവസ്ഥ. കാശുള്ളവനെ മാക്സിമം പൊക്കി പിടിക്കും, അവന്റെ മൂഡ് താങ്ങും, ഉള്ളതെല്ലാം അവന് വെച്ച് എഴുതി കൊടുക്കും. എന്നിട്ട് ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യങ്ങൾ, അതായത് ഏറ്റവും ലാഭമുള്ള ബിസിനസ്സുകൾ അവന് കൊടുക്കും, അതിന്റെ ലാഭവിഹിതം അവന്. അതുമാത്രമല്ല, ഇവിടെ എന്തൊക്കെയാണോ നല്ലതുള്ളത് അത് മുഴുവനും ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക്. പാവം ജനങ്ങളുടെ അവസ്ഥയോ? എന്നും പട്ടിണിയും വിലക്കയറ്റവും. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഇത്രയും ശതകോടീശ്വരന്മാരുണ്ട്, ലോക പട്ടികയിൽ ഇവരൊക്കെ സ്ഥാനം പിടിക്കുന്നു, ലോക റെക്കോർഡ്സ് വരുന്നു, പല പല കാര്യങ്ങൾ വരുന്നു. ഇനിയിപ്പോ ഇന്ത്യക്ക് അഭിമാനിക്കാം. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരൻ എന്ത് പറഞ്ഞ് അഭിമാനിക്കും? ഇവിടെ നമുക്കൊരു സർക്കാരുണ്ട്. നോട്ട് നിരോധനം വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആശിച്ചു എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. അതിനു മുന്നേ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ആശിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ഒന്നും സംഭവിച്ചില്ല. സത്യം പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ നടുവൊടിഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ അന്നും ഇന്നും. നമ്മുടെ രാജ്യം മാത്രമേ ഉള്ളൂ ഇത്രത്തോളം കോർപ്പറേറ്റുകൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങളെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി ന്യൂസിലൻഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ന്യൂസ് കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫേസ്ബുക്കിന്റെ വാളിലൂടെ പോകുന്ന എല്ലാ ന്യൂസുകൾക്കും പ്രസ്തുത മാധ്യമ കമ്പനിക്ക് ഫേസ്ബുക്ക് പൈസ കൊടുക്കണം. ഇതിനെതിരെ സുക്കർബർഗ് അണ്ണൻ കുറച്ച് വരട്ടൊക്കെ അവരെ നടത്തി, പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. അദ്ദേഹം ഗൂഗിൾ ഇല്ലെങ്കിൽ നിങ്ങളങ്ങ് മരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞു. 13 billion ആൾക്കാരാണ് അവിടെ ഗൂഗിൾ ഉപയോഗിക്കുന്നത്. അപ്പോഴും അവിടുത്തെ സർക്കാർ മിണ്ടിയില്ല. അതിനുശേഷം ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ അതായത് സുക്കർ അണ്ണൻ ഒന്ന് താന്നു വന്നു, നേരെ ഇവരുമായിട്ട് സന്ധി ചെയ്ത്, അദ്ദേഹത്തിന് ഇത്രത്തോളം അതായത് കസ്റ്റമേഴ്സിനെ കളയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, എന്തായാലും സന്ധി ചെയ്തു, ആ ന്യൂസ് കോഡ് അംഗീകരിച്ചു. അങ്ങനെ കോർപ്പറേറ്റുകളെ മുട്ടുകുത്തിക്കുന്ന രാജ്യങ്ങളും ഇവിടെയുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ അത് ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ഇവിടെ മുതലാളിമാരെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും കോരന് കുമ്പിളി തന്നെയാണ് കഞ്ഞി. ഇവിടെ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന ഒരു GDP ഉണ്ട്. എന്താണ് ഈ GDP? ഈ GDP ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവമാണെന്ന് പറയും. പക്ഷേ ഇവിടുത്തെ മുതലാളിമാരുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഇവിടുത്തെ GDP ആയിട്ട് പറയുന്നത്. അപ്പോഴും ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ ഈ പറയുന്നത് പോലെയാണ്, കുമ്പിളി കഞ്ഞി കുടിച്ചുകൊണ്ട് കിടക്കണം. എപ്പോഴെങ്കിലും ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാം, കാരണം നമ്മുടെ നാട്ടിൽ ഇത്ര ശതകോടീശ്വരന്മാരുണ്ടല്ലോ. പക്ഷേ ഇതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് വാളിൽ കയറി ഷെയർ ചെയ്യപ്പെടുക എന്നുള്ളൊരു ഒരെന്താ പറയുക, ഒരു ആത്മനിർവൃതി നമുക്ക് കിട്ടും. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും നമ്മുടെ പട്ടിണിക്കും നമ്മുടെ ദുരിതത്തിനും നമ്മുടെ വിലക്കയറ്റത്തിനും യാതൊരു മറുപടി പറയാനും ഇവിടെ ഒരു സർക്കാരും ഇല്ല, ആരും ഇല്ല, അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട കോർപ്പറേറ്റുകൾ പോലുമില്ല. അവർക്കൊക്കെ ഭരിക്കാം, അവർക്കൊക്കെ ജീവിക്കാം, അതാണ് സത്യം. ജംഗ്ഷൻ ഹാക്ക് എന്ന ഞങ്ങളുടെ ഈ ചാനലിൽ ഞങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് ആനുകാലിക സംഭവങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ നിലപാടുകളും. എന്നാൽ വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണ്. ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് എന്നല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയ പോലും പറയുന്നത്. അപ്പോൾ എന്തായാലും എന്റർടൈൻമെന്റ് നമുക്ക് ആവശ്യമാണ്, ഒപ്പം ഇൻഫർമേഷൻസും. അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങളും ചില വാഗ്വാദങ്ങളും അതുമായുള്ള നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നു മറ്റൊരു ചാനലിലൂടെ, എൻ്റെ TV.
ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചാനലിന്റെ ലിങ്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടണും അമർത്തുക.